ഓഫ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ചേർത്താൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് തരാൻ പോകുന്നത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം എന്നും പറയുന്ന പോലെ പോകുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈൻ പ്രെസ് ചെയ്ത് ഓൾ സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷൻ ലിങ്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് ഓപ്പൺ ആവുന്നതാണ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ന്യൂ വർഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പം ആപ്ലിക്കേഷൻ്റെ പേരറിയാം ഗീസഡ് ക്യാഷ് എന്നാണ് ഇതും വൺ ഓഫ് ദി ബെസ്റ്റ് ഏണിങ് ആപ്ലിക്കേഷനാണ് എന്നാൽ നമ്മൾ ത്രീ ബെസ്റ്റ് ഏണിംഗ് ആപ്ലിക്കേഷനെ വീഡിയോ ചെയ്തായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാൻ ഒന്നാണ് നല്ലൊരു ഏണിംഗ് അപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് വെച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല അത് ഫേസ്ബുക്കിൻ്റെ ഓപ്ഷൻ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക സിമ്പിളാണ് ഓക്കെ വൃത്തിയെച്ച് പറയാനൊന്നുമില്ല ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ വാലിറ്റിൽ ഇപ്പം വൺ തേർട്ടി സെവൻ കോയിൻസ് ഉണ്ട് ഇവിടെ നമുക്ക് സെൽഫ് ഏണിങ് ആണ് മെയിനായിട്ടുള്ളത് ആയിട്ടുള്ളത് റെഫർ ഏണിങ് എനിക്ക് തോന്നുന്നു ഒട്ടും ഇല്ലെന്ന് തോന്നുന്നു ഓക്കെ അപ്പം നമുക്കിവിടെ ആണ് ഡെയിലി കോയിൻസ് എന്ന് പറഞ്ഞാൽ ഡെയിലി റിവാർഡ് കളക്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഒരു അഡ്വർട്ടൈസ്മെന്റ് വരുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു പോപ്പ് അപ്പ് വന്നിട്ടുണ്ട് ഫിഫ്റ്റി കോയിൻസ് ആഡ് സക്സസ്ഫുള്ളി എന്ന് പറയും ഫിഫ്റ്റീൻ ഓക്കെ അപ്പം ഈ ഒരു അഡ്വർട്ടൈസ്മെൻറ്റ് നിങ്ങൾ മൊത്തം കണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ക്ലോസിൻ്റെ ഓപ്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് വിടാവുന്നതാണ് കാരണം നമുക്ക് ഓൾറെഡി കോയിൻ ആഡ് ആയി ചില ആപ്ലിക്കേഷൻ അത് നമ്മൾ ഈ ഒരു പരസ്യം കണ്ടതിന് ശേഷമായിരിക്കും കോയിൻ ആഡ് ആവുന്നത് പക്ഷേ ഇത് ഓൾറെഡി ആഡ് ആയി നിങ്ങൾക്കിവിടെ കാണാം മുകളിൽ ആഡായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇവിടെ ആഡ് ആയില്ലെങ്കിൽ നമുക്ക് പോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ആയില്ല ഇവിടെ റിഫ്രഷ് ബട്ടൺ ഉണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അന്നേരം തന്നെ റിഫ്രഷ് ആയിട്ട് കോയിൻ്റെ അക്കൗണ്ട് അവിടെ വന്നോളൂ ഓക്കെ അപ്പോൾ അതൊന്ന് ഡെയിലി ബോണസ് രണ്ടാമതായിട്ടാണ് നമുക്ക് വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ അതനുസരിച്ചും കോയിൻ ഇവിടെ എണ്ണ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ വാച്ച് വീഡിയോയുടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് അൺലിമിറ്റഡ് വീഡിയോസ് വാച്ച് ചെയ്യാം അതൊരു നല്ല കാര്യമാണ് ഈ ആപ്ലിക്കേഷന് നിങ്ങൾക്ക് ഒരു ദിവസം നൂറ് വീഡിയോ വാച്ച് ചെയ്യണമെന്ന് വെച്ചാൽ നൂറ് വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തു ഓക്കെ അപ്പം ജസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് ആഡ്സ് ആണ് പക്ഷേ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് വാച്ച് ചെയ്യാം ഒരു ഒരു ദിവസം നൂറെണ്ണം വാച്ച് കാണണമെങ്കിലും ഒക്കെ കണ്ടോ അതിന് പകരം നിങ്ങൾക്ക് ഒരു വീഡിയോയ്ക്ക് എത്ര കോയിൻ ആണ് കിട്ടുന്നത് അതേ ടു ഹൺഡ്രഡ് അത്രയും കോയിൻസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ട് എത്ര കോയിൻസ് ആണ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നതെന്ന് നോക്കാം നമുക്ക് ഒരു വീഡിയോയ്ക്ക് ഒരു കോയിൻ വെച്ചേ ആഡ് ആകത്തുള്ളൂ അപ്പോൾ ഒരു കോയിൻ വെച്ചേ ആഡ് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കുറവാണെന്ന് വിചാരിക്കും ബട്ട് നമുക്ക് അൺലിമിറ്റഡ് വീഡിയോസ് കാണാവുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് കോയിനും പത്ത് കോയിനും ഒക്കെ ഒരു വീഡിയോയ്ക്ക് തന്നേനും പക്ഷെ അന്നേരം ഡെയിലി ലിമിറ്റ് ഉണ്ടായിരുന്നതിനും ഇത്ര പത്ത് വീഡിയോ അല്ലെങ്കിൽ ഇരുപത് വീഡിയോ മാത്രമേ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ നൂറോ ഇരുന്നൂറോ ആയിരം രണ്ടായിരം എത്ര വീഡിയോ ആണെങ്കിലും കാണാം അതുകൊണ്ട് തന്നെ ലിമിറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ കോയിൻ്റെ എമൗണ്ട് കുറവാണ് ഓരോ വീഡിയോയ്ക്കും വൺ 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 കോയിൻ വെച്ചിട്ടേ കിട്ടത്തുള്ളൂ ഓക്കെ അടുത്ത വരുന്നതെന്ന് പറയുന്നത് സർവേ ഓഫേഴ്സാണ് സർവേസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനകത്ത് എൻ്റ് ചെയ്യാൻ സാധിക്കും അത് ബിൽസ് ലാബിൻ്റെ സർവേയും പോൾ ഫിഷിൻ്റെ രണ്ട് കമ്പനികളുടെ സർവേ അവൈലബിൾ ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവൈലബിൾ ആണെങ്കിൽ സർവേ കംപ്ലീറ്റ് ചെയ്യാൻ നല്ല രീതിയിലുള്ള കോയിൻ കുറച്ച് നേരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷെ നമ്മുടെ പ്രൊഫൈലിനെ ബേസ് ചെയ്താണ് സർവേ കിട്ടുവാണെങ്കിൽ നമുക്ക് കോയിൻ ക്രെഡിറ്റ് ആവത്തുള്ളൂ ഇല്ലേ നമ്മൾ സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലിന് ചേരുന്ന സർവേ അല്ല എന്ന് പറഞ്ഞ് കോയിൻസ് ക്രെഡിറ്റ് ആകാതിരിക്കും ഓക്കെ അപ്പോൾ അത് അത് അങ്ങനെ ഉണ്ടൊരു കാര്യം അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കും ഓക്കെ അടുത്ത ഓഫർ വാളാണ് ഓഫർ വാളിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ നാല് ടൈപ്പ് ഓഫർ വാള് കിട്ടും അത് നാലെണ്ണത്തിനകത്തും ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഏത് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് ഏറ്റുന്നതാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കോയിൻ ആടാ വിത്തിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കോയിൻസ് അറൈവ് ചെയ്യും അത് മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ടാസ്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ചിലപ്പം വേണ്ടി വരും കോയിൻസ് ആഡ് ആകാനായിട്ട് സോ ഇൻസ്റ്റൻ്റ്ലി ആഡ് ആയില്ല എന്ന് പറഞ്ഞ് ആ ആപ്ലിക്കേഷൻ ഫേക്കാണ് എന്നൊന്നും വിചാരിക്കരുതാരും ചിലപ്പം കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കാണെങ്കിൽ ആദ്യം ഓഫർ ടോറോയുടെ ഈ ഒരു ഓഫർ റോൾ ഓപ്പൺ ചെയ്ത് നോക്കാം ക്രോമിലേക്കാണ് റീഡയറക്റ്റ് ആയേക്കുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെ ഓഫേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്ത ഓഫേഴ്സ് ആണെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാവുള്ളൂ ഒരു ന്യൂ യൂസർ ആയിട്ട് മാത്രമേ നമുക്ക് നമുക്ക് കോയിൻ ക്രെഡിറ്റ് ആവും അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ പിന്നെ ഞാൻ പറയണ്ടല്ലോ എല്ലാ ആപ്ലിക്കേഷനിലും ഇതേപോലെ തന്നെയാണ് പിന്നെ ആഡ്സെൻസ് മീഡിയ ആറ്റ് ആഡ് ഗേറ്റ് ഇത്രയൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേ ഗെയിംസിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഗെയിംസ് കളിക്കാം അതിന് പകരം നമുക്ക് കോയിൻ കിട്ടും അപ്പോൾ കൺവേർട്ട് മൈ പോയിന്റ് എന്നൊരു ഓപ്ഷൻ കാണും ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കട്ടെ കാണാം നിങ്ങൾ എത്ര പോയിന്റ് ഗെയിമിൽ ഏൺ ചെയ്യുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് കോയിൻ കിട്ടുന്നതാണ് അതിപ്പോൾ നിങ്ങൾ ഏൺ ചെയ്യുന്ന ഫൈവ് കെ പോയിന്റ്സ് അയ്യായിരം പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ആ ഒരു ഗെയിമിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് അറുപത് കോയിൻസ് ആക്കി മാറ്റാൻ സാധിക്കും ഓക്കെ അതുപോലെ പതിനായിരം പോയിൻസ് ആണെങ്കിൽ നൂറ്റി ഇരുപത് കോയിന് പിന്നെ വരുന്ന ഇരുപതിനായിരം പോയിൻസാണ് ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെ നിങ്ങൾക്ക് അൻപതിനായിരം പോയിൻസിനെ അറു അറുനൂറ് കോയിൻസ് ആക്കി വരെ മാറ്റാൻ സാധിക്കും സോ ഇവിടെ ഗെയിം കളിച്ചും മാത്രം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ സിമ്പിൾ ഗെയിമാണ് ടിക്ടാ ടോ ഗെയിം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഫ്ലിപ്കാർട്ട് ഗെയിമും ഇതൊക്കെയാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ടിക്ടാക്ടോ അറിയായിരിക്കുമല്ലോ ലപ്ലൈൻ ഓയിൽ ക്ലിക്ക് ചെയ്താൽ കാണാം ഈ എസ് എസ്സോ എക്സ് എന്നൊക്കെ പറയുന്ന ഈ ഗെയിം ഇത് തന്നെയാണ് ഇവിടെ സംഭവം അപ്പോൾ ഇവിടെ നമ്മൾ ജയിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പോയിന്റ് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് പരിപാടികൾ അടുത്ത് നമുക്കാണെങ്കിൽ സ്ക്രാച്ച് ആൻഡ് ക്യാച്ച് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ സ്ക്രാച്ച് കാർഡ് കിട്ടും അതിനകത്ത് നമുക്ക് കോയിനും കിട്ടുന്നതാണ് മൂന്ന് സ്ക്രാച്ച് കാർഡ് വരും മൂന്ന് സ്ക്രാച്ച് കാർഡും സ്ക്രാച്ച് ചെയ്യുമ്പോൾ കോയിനും കിട്ടുക അതിനപ്പം ഒരു വീഡിയോയും വരും ഒരു അഡ്വർട്ടൈസ്മെൻറ്റ് വരും ജസ്റ്റ് ടെൻ സെക്കൻഡ്സ് ആയിരിക്കും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ ആയിരിക്കും നമ്മൾ അവസാനം വരെ കാണേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഡെയിലി മൂന്ന് സ്ക്രാച്ച് കാർഡ് വെച്ച് ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടുന്നുണ്ട് വേണേൽ ഡെയിലി ബോണസ് ആയിട്ട് കിട്ടുന്ന പോലെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നിങ്ങൾക്ക് ആ സ്ക്രാച്ച് കാർഡ് കളക്ട് ചെയ്യാം അടുത്ത ചെക്ക് ഇൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് എങ്ങനെ കോയിൻസ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ഇൻ ചെയ്യണം അതിന് ശേഷം നിങ്ങളാണെങ്കിൽ ഈ ഒരു ഓപ്ഷനിലേക്ക് വരുക അപ്പോൾ നമ്മൾ ഏഴ് ദിവസം ചെക്ക് ഇൻ ചെയ്തതിന് പകരം നമുക്ക് എക്സ്ട്രാ കുറച്ചധികം കോയിൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ടും എൻ ചെയ്യാവുന്നതാണ് റെഫർ കോഡ് ഒക്കെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ് ഓക്കെ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് റെഫർ ചെയ്യുന്നതിനും കമ്മീഷൻ കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ റെഫർ ചെയ്യുന്നതിന് ചെയ്യുന്ന അനുസരിച്ച് ഇനിയും ഡയറക്റ്റ് റെഡീം ഓപ്ഷനിലേക്ക് പോകാം റെഡീം ഓപ്ഷൻ്റെ റെഡീം വൗച്ചേസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക ഗേൾസ് അവിടെയല്ല ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മോളിലാണെങ്കിൽ കാണാൻ സാധിക്കും എൻ കോയിൻസ് മൈ ബോണസസ് മൈ ബോണസസിൽ ബോണസിൽ എന്തുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതനുസരിച്ച് എക്സ്ട്രാ എണിങ്ങിന് വേണ്ടിയുള്ള കുറച്ചധികം ഫീച്ചേഴ്സ് തരും ഓക്കെ അതാണ് അത് നിങ്ങൾക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് ഓഫറും കാര്യങ്ങളും അത് മിസ്സാക്കരുത് ഓക്കെ ഈ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ മൈ ഏണിങ്സ് ഇവിടെ പ്രൊഫൈൽ നമ്മുടെ എന്താ പറയുക വാരൈറ്റി സെക്ഷനാണ് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ മൈ ഏണിങ്സിൽ നിങ്ങൾ എത്ര വീഡിയോ കണ്ട ഒരു ദിവസം നിങ്ങൾ എത്ര ഓഫർ ഓഫറോൾ കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയാണ് കോയിൻ കിട്ടിയത് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെയാണ് ഈ തൊട്ടിപ്പുറത്ത് ഈ സെറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ റെഡീം ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്കാണെങ്കിൽ മിനിമം ടെൻ റുപ്പീസിൻ്റെ ഗിഫ്റ്റ് കാർഡ് ഇവിടെ റെഡീം ചെയ്യാം നയൻ ഹൺഡ്രഡ് കോയിൻസിനാണ് പിന്നെ വരുന്ന ഫിഫ്റ്റി റുപ്പീസിന് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് കോയിൻസ് അത് സോൾഡ് ഔട്ട് ആണ് ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പം മിനിമം നിങ്ങൾക്ക് ടെൻ റുപ്പീസിൻ്റെ റെഡീം ചെയ്യാവുന്നതാണ് പിന്നെ ഡയറക്റ്റ് ഫ്രീ ഫയർ ഡയമണ്ട് വിഡ്രോ ഉണ്ട് അത് അതിപ്പോൾ ചെയ്യേണ്ട ഡയറക്റ്റ് ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് മാത്രമേ ചെയ്യാവുള്ളൂ ഓക്കെ അപ്പോൾ ഇത്ര ഉള്ളൂ കൈസ് ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ആപ്ലിക്കേഷനാണ് പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അല്ലെങ്കിൽ മാക്സിമം സെവൻറ്റി ടു അവർസ് അതിനുള്ളിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ പുതിയൊരു ആപ്ലിക്കേഷനോട് കാണാം പറ്റാൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ